ഹലോ ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് മൈ ചാനൽ ടെക് ടോക്ക് മലയാളം. ഇന്ന് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, പബ്ജി ഗെയിമിങ്ങിനെ കുറിച്ചാണ്. ടെൻസെൻറ്റ് ഗെയിം അവതരിപ്പിച്ച ഇപ്പം ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സുള്ള ഒരു അട്രാക്റ്റീവ് ഗെയിമാണ് പബ്ജി മൊബൈൽസ്. അപ്പം പബ്ജി മൊബൈൽസിൻ്റെ ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു പുതിയ അപ്ഡേറ്റാണ് നമ്മുടെ സോംബി മോഡ്. അപ്പം അതിൻ്റെ കുറച്ച് ടിപ്സ്, സോംബി മോഡ് കളിക്കാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് വരെ കാണുക. അപ്പം ഒന്നുകൂടെ പറയുന്നു, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെസിഡൻ്റ് ഈവിൽ 2 എന്ന ഗെയിമുമായിട്ട് സഹകരിച്ച് സർവൈവ് ടിൽ ടു ദ എൻഡ് എന്ന സോംബി മോഡ് ആണ് ഇവർ പുതിയതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നൊന്നായിട്ട് വെറൈറ്റി ടൈപ്പ്സ് ഓഫ് സോംബീസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ നേരിടണം, അതാണ് നമ്മുടെ ഗെയിം. അപ്പോൾ ഈ ഗെയിംസിൻ്റെ കുറേ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞുതരാം ഞാൻ. ആദ്യത്തെ 5 മിനിറ്റ്സ് മോർണിംഗാണ്. മോർണിങ്ങിൽ സോംബീസ് ഒന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല, സോംബീസ് എല്ലാം സൈലൻ്റ് ആയിട്ടിരിക്കും. പക്ഷേ അത് കഴിഞ്ഞൊരു 1 മിനിറ്റ് ഉണ്ട്, അപ്പോഴാണ് സോംബീസ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ആ സമയത്ത് നമ്മൾ എങ്ങനെ സോംബീസിൽ നിന്ന് മാക്സിമം പിടിച്ചു നിൽക്കുക എന്നുള്ള കുറേ ട്രിക്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം അതിലെ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് കൂടുതലും നിങ്ങൾ ഷോട്ട് ഗൺ യൂസ് ചെയ്യുക. ഷോട്ട് ഗണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷോട്ട് ഗണ്ണിൽ ഒരു ബുള്ളറ്റേ വരികയുള്ളൂ. പക്ഷേ ഷോട്ട് ഗണ്ണിൻ്റെ ഒറ്റ ബുള്ളറ്റ് കൊണ്ട് നമുക്ക് ഒരു സോംബീസിനെ കില്ല് ചെയ്യാൻ പറ്റും. ഒന്നൊന്നായിപ്പോൾ മാക്സിമം ഷോട്ട് ഗണ്ണും ഷോട്ട് ഗണ്ണിൽ പറ്റിയ മാക്സിമം ബുള്ളറ്റും, അതായത് ഫുൾ ബുള്ളറ്റും മാക്സിമം സ്റ്റോർ ചെയ്യുക. പിന്നെ ഒരെണ്ണം നിങ്ങൾ UMP9 ഏതെങ്കിലും സ്റ്റോർ ചെയ്തോ. പക്ഷേ ഒരു ഷോട്ട് ഗൺ കണ്ടിരിക്കും അതിൻ്റെ അത് മാക്സിമം ഉള്ളൂ. കാരണം ഷോട്ട് ഗണ്ണ് 1 ഷോട്ടിന് സോംബീസ് ഡെത്ത് ആകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 3 ടൈപ്പ് സോംബീസ് ആണുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ 3 ടൈപ്പ് സോംബീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ സോംബീസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സോംബീസ് ടെറൻസ് ആൻഡ് ലിക്വേഴ്സ്. 3 ടൈപ്പ് സോംബീസ് എന്നുള്ളത്, ഇത് 3 ഡിഫറൻസ് ടൈപ്പാണ്. സോംബീസ് എന്ന് വെച്ചാൽ സാധാ മനുഷ്യൻ തന്നെ ഒരു വിരൂപമായിട്ടുള്ള നമുക്ക് സിനിമയിലൊക്കെ കാണുന്ന പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ അകത്ത് ലിക്വേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൃഗജീവികളാണ്, കുറച്ച് കുറച്ച് എഴുതുന്ന ജന്തുക്കൾ പോലെ അറ്റാക്ക് ചെയ്യുന്ന ജീവികൾ. പിന്നെ ടെറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേറെ ടൈപ്പ് തന്നെ, അതായത് ഇച്ചിരിയുടെ ഒരു മനുഷ്യൻ തന്നെ അല്ല, ഇച്ചിരി വെറൈറ്റി ലുക്കുള്ള, നിങ്ങൾക്കത് അറിയായിരിക്കും. അപ്പം ഈ 3 ടൈപ്പ് സോംബീസാണെന്നുള്ളത്. ഓക്കെ, അപ്പം അതെല്ലാം ഒന്നുകൂടെ പറയട്ടെ. പിന്നെ ഉള്ളതിനകത്ത് എന്ന് പറഞ്ഞാൽ ഷോട്ട് ഗൺ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു മെയിൻ ആളുണ്ട്, അതായത് ഇതിൻ്റെ ബോസ് ഉണ്ട്. ബോസിനെ കില്ല് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഹൈലൈറ്റ് ലൂട്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ബോസിനെ മാക്സിമം കില്ല് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കൂട്ടത്തോടെ, നമ്മൾ നമ്മുടെ ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഗ്രൂപ്പായിട്ട് പോകുമ്പം ബോസിനെ കൊല്ലാൻ എളുപ്പമാണ്, വട്ടത്തിൽ നിന്ന് അടിക്കാം. പക്ഷേ ഒരാളായിട്ട് നിന്ന് കഴിഞ്ഞാൽ പുള്ളി റോക്ക് വലിച്ചു കയറിയും. അപ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കാതിരിക്കുക. പിന്നെ വേറെ ഹെൽത്ത് ഇന്ന് നൈറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ 4 പേരുണ്ടെങ്കിൽ ഒരുമിച്ച് ഇന്ന് സോംബീസിനെ ഏകദേശമൊക്കെ അറ്റാക്ക് ചെയ്ത് ലൂട്ട് എടുക്കുക. തീരെ പറ്റത്തില്ല, ഓടിക്കുവാണം. എവിടോട്ട് ഓടണം, നേരെ എവിടെയാണോ നമ്മുടെ പോണ്ടുള്ളത്, അതായത് വെള്ളമുള്ള സ്ഥലമുള്ളത് അതിൻ്റെ അകത്ത് പോകും. കാരണം വെള്ളത്തിൽ സോംബീസിനെ ഇറക്കാൻ പറ്റത്തില്ല, അതൊരു ഹൈലൈറ്റാണ്. പിന്നെ നമ്മുടെ ഒരു പച്ചക്കളർ സാധനം തുപ്പുന്നതിൻ്റെ ടെറൻസ് എന്ന് പറഞ്ഞ ഏറ്റപ്പെടുത്തപ്പെട്ട സോംബീസ് അവിടെ നിങ്ങൾ, അവൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ, വെള്ളത്തിലോട്ട് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വലിയ പേടിക്കണം. വെള്ളത്തിൽ കൂടെ നീന്തി സെൻറ്ററിൽ നിന്നാൽ മതി, രാവിലെ ആകുമ്പോൾ കയറിയാൽ മതി. പക്ഷേ ഈ സമയത്ത് നമ്മുടെ റിയൽ പീപ്പിൾസ് മനുഷ്യരായിട്ടുള്ള എനിമീസ് വരുമ്പം അത് സൂക്ഷിക്കണം. അതോടെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ സോംബീസ് മോഡ് ജയിക്കാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, സാധാ നമ്മൾ നോർമൽ കളിക്കുമ്പം തന്നെ ഫസ്റ്റ് തന്നെ ചാകുന്ന കൂട്ടുകാർ കാണും, അവർക്ക് സോംബീസ് മോഡ് ഒരിക്കലും പറ്റത്തില്ല. കാരണം അവർക്ക് പറ്റിയതല്ല സോംബീസ് മോഡ്, അവർ നോർമൽ തന്നെ കളിച്ച് ഒന്ന് അക്യുറേറ്റായിട്ട് പഠിച്ചിട്ട് സോംബീസ് മോഡിലേക്ക് കയറിയാൽ മതി. അപ്പം സോംബീസ് മോഡ് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇപ്പം പുതിയ പിന്നെയും ഒരു സോംബീസിലൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അപ്പം കൂടുതൽ ടെക് റിവ്യൂസ് ആയിട്ട് ഞാൻ പിന്നെ എത്തുന്നതാണ്. അപ്പം ഈ കൂടുതൽ ടെക്സ് റിവ്യൂസ് കിട്ടുമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.